അതിന് മുന്നേ തന്നെ എ ബി സി ഡി മൂവിയിൽ ദുൽഖർ സൽമാൻ്റെ ഡയലോഗ് ഉണ്ട്, ഈ മോൻ ചുമ്മാ പോവാൻ വന്നതല്ലാന്ന്. അപ്പൊ അതിനുശേഷം 2014 സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി പണിയെടുത്തതാണ് ഈ സീസണിൽ, പോലത്തെ എല്ലാവരും പറ്റി ഞാനും ബുദ്ധിമുട്ടി പണിയെടുത്തതാണ്. എൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സിനിമ മേക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റേജിൽ നിന്ന് തിയേറ്ററിലോട്ട് എത്തുന്നവരെ ഒരുപാട് കോംപ്ലിക്കേറ്റഡായും ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പറ്റുന്ന സ്റ്റേജിലൂടെ പോകുന്നൊരു സംഭവമാണ്. തിയേറ്ററിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി പ്രേക്ഷകരിത് സ്വീകരിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്, പ്രതീക്ഷയുണ്ട്. സിനിമ കണ്ടിട്ട് അമ്മ വിളിച്ചോ? അമ്മ വിളിക്കുവാണെന്ന് തോന്നുന്നു. അമ്മ രാവിലെ 10 മണിക്കുള്ള ഷോവിന് ട്രാൻസ്ഫറത്തിൽ ഒരു ഇരിക്കുന്നത്, അപ്പോൾ കഴിയുമ്പോൾ വിളിക്കും. ഇപ്പോൾ ബസ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെക്ക് പറ്റില്ല. അമ്മയല്ലേ വിളിച്ചു, എനിക്കൊന്നും അവിടെ ഷോ കഴിയുന്നേ ഉള്ളൂ. ഇല്ലില്ല, എനിക്ക് സിനിമ കാണുന്ന സമയത്ത് അങ്ങനെ തമ്മിൽ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അമ്മയ്ക്ക് ഞാൻ ഇവിടെ പരിപാടിയില്ലെന്ന് പറയാം. സോ മാധവിൻ്റെ അഭിനയം അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടി ഇനിയും പ്രിപ്പയർ ചെയ്യുന്നതിന് കുറച്ചും കൂടി നന്നാക്കാനുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തോന്നിയിട്ടുണ്ടോ പേഴ്സണലി കണ്ടപ്പോൾ? അത് മണ്ണുകളി കഴിഞ്ഞ് പറഞ്ഞപ്പോഴെന്നല്ല, ഇനി ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു 10 വർഷം 20 വർഷം നിന്ന് കഴിഞ്ഞ് എൻ്റെ 100-ാമത്തെയോ 200-ാമത്തെയോ സിനിമ ഇറങ്ങുന്ന വേദിയിൽ എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഇനിയും പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയുന്നു. ഇത് ലിമിറ്റ് കൊണ്ട് പഠിച്ച് നിർത്താൻ പറ്റുന്ന ഒരു മേഖലയല്ല, ഒരു ജോലിയല്ല. വർക്കുണ്ട്, ഇന്നും വർക്കുണ്ട്, എന്നും വർക്കാണ്. സോ അത് ചെയ്യാൻ തയ്യാറാണ്. മാധവ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ഒറ്റയ്ക്ക് വഴി വന്ന് വഴി കെട്ടി വന്നവനാണെന്നുള്ള നീംബോളുടെ ഡയലോഗ്. അതേപോലെ തന്നെ എ ബി സി ഡി മൂവിയിൽ നീംബോളുടെ അല്ലേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നവിടെയാണെന്നുള്ള ഡയലോഗ്. അതിന് മുന്നേ തന്നെ എ ബി സി ഡി മൂവിയിൽ ദുൽഖർ സൽമാൻ്റെ ഡയലോഗ് ഉണ്ട്, ഈ മോൻ ചുമ്മാ പോവാൻ വന്നതല്ലാന്ന്. അപ്പോൾ അതിനുശേഷം 2014 കാര്യത്തിലാണെങ്കിലും ഏതൊരു സിനിമയുടെ കാര്യത്തിലാണെങ്കിലും JSK ആണെങ്കിലും ഏതൊരു സിനിമയുടെ ആണെങ്കിലും പ്രേക്ഷകരാണ് അത് സ്വീകരിക്കേണ്ടത്. പ്രേക്ഷകർക്ക് റിലേറ്റ് ആയാലും അവർ സ്വീകരിക്കും. സ്വീകരിച്ചാൽ അതിൽ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സും അതിൻ്റെ ടെക്നീഷ്യൻസും സിനിമ ഇൻഡസ്ട്രിയിൽ വളരും. ഞാൻ അടുത്ത് കമ്മിറ്റ് ചെയ്ത സിനിമയോ ഇനി 5 വർഷം കഴിഞ്ഞ് കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ റിസൾട്ടിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം ദൈവവിധി പോലെയും ഞാൻ എടുക്കുന്ന പണിയുടെ ഫലമായിട്ടും വന്നു കഴിഞ്ഞാൽ നന്നായി വരാനുള്ള ആഗ്രഹം എനിക്ക് തന്നെ, ഞാൻ നന്നാവണമെന്നുള്ള ആഗ്രഹമുണ്ട്. സോ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിച്ച പോലെ ആവും. സോ ഓക്കെ അല്ലേ, താങ്ക് യു, താങ്ക് യു. പാർക്കിലാണ്.